ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ക്ലാസ്സുകൾ ആരംഭിക്കാം. അതിനു മുമ്പായി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ആ, എല്ലാവരും ഒന്ന് എണീറ്റ്. എല്ലാവരും എന്താണ്, വളരെ ചടഞ്ഞുകൂടിയിരിക്കുന്നു. ഒന്ന് ഉത്സാഹത്തോടെ ഒന്ന് എണീക്കും മക്കളെ. ആ, എല്ലാവരും എണീറ്റ് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, ഈ കുഞ്ഞു മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരധാരിൽ സമർപ്പിക്കുന്നു. സ്നേഹം തന്നെയായ പിതാവേ, അങ്ങയുടെ സ്നേഹവും ജ്ഞാനവും ഈ മക്കളിൽ നിറയ്ക്കണമേ. ഇവർക്ക് പഠിക്കുന്നതെല്ലാം മനസ്സിലാക്കുവാനുള്ള ദൈവിക കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്നും കൂടി ഈശമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ മക്കളെ. ഞാൻ എപ്പോഴും പറയത്തില്ല, എല്ലാവരും പരസ്പരം സ്തുതിയൊക്കെ പറഞ്ഞേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? ആ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തിനെപ്പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആ, നിങ്ങൾ ഈശോയുടെ കുഞ്ഞു മക്കളാണോ? ആണോ? ആ, ആണെങ്കിൽ പെട്ടെന്ന് ചടപടാന്ന് ഉത്തരങ്ങൾ വരണം. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് ബെസ്റ്റ് ക്ലാസ്സാണ്, എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പം ഞാൻ ടീച്ചർ ചോദിക്കുമ്പം എല്ലാവരും പടപടാന്ന് ഉത്തരം പറയണം. ഓക്കെ. അപ്പം മരിയ മരിയ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്? ആ, ഉത്തമ കുടുംബം എന്ന പാഠത്തെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പം അത് ഏത് കൂദാശയിലാണ് പെടുന്നത് ഉത്തമ കുടുംബം? ആ, വിവാഹം എന്ന കൂദാശയിൽ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ വർക്കുകളൊക്കെ ചെയ്തായിരുന്നോ? ആ, ചെയ്തു. ഇപ്പം ആരും ചാടി എണീറ്റ് കൊണ്ടുവരണ്ട, അതാ പിന്നീട് ഞാൻ പറയുമ്പോൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിരുന്നു നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയെന്ന്. ആരൊക്കെയായിരുന്നു നമ്മുടെ ആദ്യ മാതാപിതാക്കൾ? ആ, ഏടൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യ മാതാപിതാക്കൾ ആരായിരുന്നു? ആദവും ഹവ്വായും. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മളൊരു വചനം പഠിച്ചായിരുന്നു അല്ലേ? ഞാൻ വർക്ക് തന്നായിരുന്നു നിങ്ങൾക്ക് വചനം, എല്ലാവരും എഴുതി. ഓക്കെ. അപ്പം ഇനി വചനം ആരാണെന്ന് പറയുന്നത് ആരെങ്കിലും പെട്ടെന്ന് പറഞ്ഞേ. സമയം കളയാനില്ല. ഇസബെല്ല എണീറ്റ് കഴിഞ്ഞു. ഇസബെല്ല പറഞ്ഞേ, എന്താണ് വചനം? ആ, ആ വചന ഭാഗവും പറയണം കേട്ടോ മക്കളെ. ഉൽപ്പത്തി പുസ്തകം ആ 2:18 എന്തായിരുന്നു? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. വെരി ഗുഡ്. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഭൂമിയിൽ നടന്ന ആദ്യത്തെ വിവാഹം ആരുടേതായിരുന്നു അല്ലേ? ആരുടേതായിരുന്നു മക്കളെ? ആ, പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ആരുടെയായിരുന്നു? ആദത്തിൻ്റെയും ഹവ്വായുടെയും. വെരി ഗുഡ്. എൻ്റെ കുഞ്ഞു മക്കളെല്ലാം നല്ല മക്കളാണ്. അപ്പോൾ ഇനി നമ്മളെന്താണ്, നമ്മൾ ആദത്തിൻ്റെയും ഹവ്വായുടെയും പിൻതലമുറക്കാരാണ് അല്ലേ നമ്മളെല്ലാവരും. ഇനി നമ്മൾ ഉത്തമ കുടുംബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് മക്കൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ആരും സംസാരിക്കാൻ പാടില്ല. ഈ മക്കളെ, ഈശോ നസ്രത്തിൽ ഒരു കൊച്ചു കുടുംബത്തിലാണ് ജനിച്ചത്. എവിടെയാണ്? നസ്രത്തിൽ ഒരു കൊച്ചു കുടുംബത്തിൽ. അപ്പോൾ ഈശോ എന്താണ്, ഈശോയുടെ മാതാവ് ആരായിരുന്നു? ആ, മറിയം. മറിയമായിരുന്നു ഈശോയുടെ മാതാവ്. വളർത്തു പിതാവ് ആരായിരുന്നു? യോസേ പിതാവ്. ആ, അപ്പം തിരുക്കുടുംബത്തിൽ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചും സഹായിച്ചുമാണ് വളർന്നു വന്നത്. എങ്ങനെയാണ് തിരുക്കുടുംബത്തിൽ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചും അവരെ സഹായിച്ചുമാണ് വളർന്നു വന്നത്? അങ്ങനെ കുടുംബജീവിതം ഈശോ പവിത്രീകരിച്ചു. മക്കളെങ്ങനെയാണ് വളർന്നു വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടോ? ആ, എൻ്റെ കുഞ്ഞുമക്കൾ കേൾക്കാറുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കളിക്കാൻ പോകുമ്പം വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും എതിരായിട്ട് പറയാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ, നല്ല മക്കൾ, അങ്ങനെ പറയാൻ പാടില്ല. ഈശോ എങ്ങനെയാണ് വളർന്നത്? ഈശോ നമ്മൾ കേട്ടില്ലേ ഈശോ എങ്ങനെയാണ് വളർന്നത്? തിരുക്കുടുംബത്തിൽ മാതാവിനെയും പിതാവിനെയും അനുസരിച്ച് അവരെ
ആദരിച്ചും അല്ലെ അവരെ സഹായിച്ചുമാണ് വളർന്നു വന്നത്. അപ്പം നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ അനുസരണയുള്ള മക്കളാകുമ്പോൾ നമ്മളെ ഈശോയ്ക്ക് കൂടുതൽ സന്തോഷം തോന്നും അല്ലേ, നമ്മൾ കൂടുതൽ സ്നേഹിക്കും. ആണോ? ആ, നമ്മളൊരു വചനഭാഗം ശ്രദ്ധിച്ചു. വിശുദ്ധ ലൂക്കായ സുവിശേഷം 2:52 എന്താണ് പറയുന്നത്? നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ വിശുദ്ധ ലൂക്കായ സുവിശേഷം 2:52 കേട്ടിട്ടുണ്ടോ? ആ, ആരും ഒന്നും പറയുന്നില്ല. ടീച്ചർ പറയാം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എങ്ങനെയാണ്? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അപ്പം ഈശോ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നമുക്കിപ്പം മനസ്സിലായി. അപ്പം നിങ്ങൾ കുഞ്ഞും ഈശോയുടെ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾ എങ്ങനെയായിരിക്കണം വളർന്നു വരുന്നത്? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് അനുസരണയോടെ അത് പാലിച്ച് വേണം വളരാൻ. മനസ്സിലായോ? നിങ്ങൾ വേണ്ട എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ അവിടെ പോകണ്ട, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങളത് ചെയ്യാൻ നിൽക്കുമോ? ഇനി ചെയ്യാൻ നിൽക്കല്ലോ. കാരണം എന്താണ്? നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയാം നമുക്ക് എന്ത് നന്മ വരണം എന്നുള്ളത്, അവർക്കറിയാം. അപ്പം നല്ലത് മാത്രം ചിന്തിക്കാനും അതായത് അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് നമ്മളെ നയിക്കാനും നമ്മുടെ മാതാപിതാക്കൾക്ക് കടമയുണ്ട് അല്ലേ മക്കളെ? അപ്പം അവരനുസരിച്ച് വേണം നാം ജീവിക്കേണ്ടത്. മക്കളെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട്, നിങ്ങൾ പലരും കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന്. ആര് ഏത് മിടുക്കനാണ് ഏത് മിടുക്കാണ് അറിയാവുന്നത് ഒന്ന് ഞാനൊന്ന് കാണട്ടെ. ഒന്ന് ചാടി എണീറ്റാ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച സമ്മാനം തരുന്നതായിരിക്കും. ആരാണ് പറയുന്നത്? ആ, ഏടൻ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്, എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, എന്താണ് ഈശോ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതം? ആ, കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാവർക്കും ഇത് അറിയാമല്ലോ. കേട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ അത് കേട്ട് മനസ്സിലാക്കണം. ഇനി എവിടെ വെച്ച് ആര് ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയുടെ ആദ്യത്തെ അത്ഭുതം. മനസ്സിലായല്ലോ? ആ, ഓക്കെ. അപ്പോൾ ഇന്ന് ആദ്യം എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ച് ഈശോ നസ്രത്തിൽ ഒരു കൊച്ചു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എന്നിട്ടെന്താണ്? ഈശോ തിരുക്കുടുംബത്തിൽ വളർത്തു പിതാവിനെയും മാതാവിനെയും അനുസരിച്ചും സഹായിച്ചും ആദരിച്ചുമൊക്കെയാണ് വളർന്നതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ ഒരു വചനം പഠിച്ചു. വചനം മനപ്പാഠമാക്കിയോ നിങ്ങൾ? ആ, ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് കേട്ട് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. എന്തായിരുന്നു? ലൂക്കായുടെ സുവിശേഷം 2:52. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി പിന്നീട് നമ്മൾ അടുത്തതായി എന്താണ് ഒരു കാര്യം പഠിച്ചത്? ആ, ഈശോയുടെ ആദ്യത്തെ അത്ഭുതം. എന്തായിരുന്നു അത്ഭുതം? കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അടുത്തതായി നമ്മൾ കാണുന്നത്, വിവാഹം ഒരു കൂദാശയായി ഉയർത്തിയത് ആരാണ്? ആരാണ്? ഈശോ. ആരാണ്? ഈശോ. ഈശോയാണ് വിവാഹം ഒരു കൂദാശയായി ഉയർത്തിയത്. അപ്പം വിവാഹം എന്ന കൂദാശ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്താണ്? വിവാഹം എന്ന കൂദാശ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതേതൊക്കെയെന്നൊന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം, സംസാരം പാടില്ല. എന്താണെന്ന് നോക്കി. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. രണ്ടാമത്, ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ വളർത്തുകയും വേണം. എന്താണ് രണ്ടാമത്തത്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു പാടായിട്ട് തോന്നും, പക്ഷേ ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഭാര്യ ഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ വളർത്തുകയും ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത് മക്കളെ? നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അത് വഴക്കടിച്ചിരിക്കുന്നതാണോ ഇഷ്ടം?
എല്ലാവർക്കും നമ്മുടെ അപ്പച്ചനും അമ്മച്ചി സന്തോഷമായിട്ടിരിക്കുന്ന നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നതല്ലേ ഇഷ്ടം. ആ അപ്പം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തതയോടെ കുടുംബജീവിതം മുന്നോട്ട് പോകണം, മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ അപ്പച്ചനും അമ്മച്ചും എങ്ങനെയായിരിക്കണം? സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യണം അതിനു വേണ്ടി? നിങ്ങൾ ഈശോയുടെ എന്നും പ്രാർത്ഥിക്കണം അല്ലേ? നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കുമോ? ആ പ്രാർത്ഥിക്കും. രണ്ടാമത് ദൈവത്തിന് വേണ്ടി, അതായത് ദൈവത്തിന് വേണ്ടി ഭാര്യാഭർത്താക്കന്മാർ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ജന്മം നൽകിയിട്ട് അവരെ എങ്ങനെ വളർത്തണമെന്നാണ്? ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തണമെന്ന്. അപ്പം ദൈവം നമ്മളെ നമ്മുടെ അപ്പച്ചനെ അമ്മച്ചയെ അനുഗ്രഹിച്ചിട്ടാണ് നിങ്ങളെ നൽകിയത് അല്ലേ? മക്കളെ നൽകിയത് ദൈവം അനുഗ്രഹിച്ച് നൽകിയതാണ്. ആ അനുഗ്രഹിച്ച് ദൈവം ദാനമായി നൽകിയ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയാൽ മതിയോ? പോരാ. എങ്ങനെ? ക്രിസ്തീയ വിശ്വാസത്തിൽ, ആ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ ഭക്തിയോടുകൂടി ഭക്തിയുള്ള മക്കളായിട്ടും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുസരണയുള്ള മക്കളായിട്ട് വേണം വളർത്താൻ. മനസ്സിലായോ? അപ്പം നിങ്ങളെല്ലാവരും അനുസരണയുള്ള മക്കളാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് നിങ്ങളെ വളർത്തിയതെന്നും എനിക്കറിയാം. അപ്പം ഈശോയുടെ കുഞ്ഞുമക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം? എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും മാത്രമല്ല വിശ്വാസത്തിൽ ജീവിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കണം അവരെ വളർത്തേണ്ടത് മാതാപിതാക്കൾ. ഈ രണ്ട് കാര്യങ്ങളാണ് വിവാഹം എന്ന കൂദാശയിലൂടെ യേശു ലക്ഷ്യം വെക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിവാഹത്തിൻ്റെ അടിസ്ഥാനം പരസ്പര ഐക്യവും അവിഭാജ്യതയുമാണ്. വിവാഹത്തിൻ്റെ അടിസ്ഥാനം പരസ്പര ഐക്യവും അവിഭാജ്യതയുമാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനം. അതായത് അവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവിടെ വിശ്വാസം വേണം. പരസ്പരം വിശ്വാസം, അതായത് ദമ്പതികൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വിശ്വാസവും അവിടെ സ്നേഹവും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ഒക്കെ ഉണ്ടെങ്കിലേ അവിടെ സ്നേഹത്തോടുകൂടി ആ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ അല്ലേ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അല്ലേ? പക്ഷേ എങ്കിലും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കുന്നത് കാണാനാണ് ദൈവത്തിന് ഇഷ്ടം അല്ലേ? അപ്പം നിങ്ങളടുത്ത് നേരത്തേലും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, നമുക്ക് നല്ല മാതാപിതാക്കളെ കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് എന്നും നന്ദി പറയണം കേട്ടോ മക്കളെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? ആർക്കും ഡൗട്ടില്ല. അപ്പം എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. നമുക്ക് ഇന്ന് ഇതോടുകൂടി ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. ഒരു ചെറു പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ, കൈകൾ കൂപ്പിയേ. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഇത്രയും നേരം ഈ കുഞ്ഞുമക്കൾ പഠിച്ചതായ ഈ ഉത്തമ കുടുംബം എന്ന പാഠത്തിൽ ഈശോ തിരുക്കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചതുപോലെ ഈ കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കൾ പറയുന്നതും കേട്ട് അനുസരണയോടെ ജീവിക്കാനും മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള ദൈവിക കൃപയും ജ്ഞാനവും ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.